ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, അറബി നാട്ടിലൊക്കെ പെൺകുട്ടികൾ, അറബി പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അറബിക് ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. എനിക്കിവിടെ ഗൾഫിൽ അറബിക് പെൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രണ്ട്സായിട്ട്. അപ്പോൾ അവരൊക്കെ യൂസ് ആക്കുന്ന ഒരു ടിപ്സാണിത്. അപ്പോൾ അവരെനിക്കിത് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഈ ഒരു ടിപ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും, നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഓരോ പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല കിഡിലെ റിസൾട്ടാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് കേട്ടോ. നന്നായിട്ട് നിറം വരുന്നുണ്ട്, കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. മുഖം തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് യൂസ് ആക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഫുൾ വീഡിയോസും കാണാം കേട്ടോ. ഫുൾ വീഡിയോസും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രമേ യൂസ് ആക്കി മതി കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ്, ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് റാഗി പൗഡറാണ്, ഒരു ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പൊടിയായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി പൊടി ഇല്ല എന്നാണെങ്കിൽ റാഗി ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതി. അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ റാഗി ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. കുതിർത്തിട്ട് അതിൽ നിന്ന് അരച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ തൈര് കേട്ടോ, മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുക കേട്ടോ. പിന്നെ ലെമൺ ജ്യൂസ് ഒരു അര ടേബിൾ സ്പൂൺ മാത്രം മതി. ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ. പിന്നെ ഈ റാഗി പൗഡർ എടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി, നമ്മുടെ മുഖത്തിന് കഴുത്തിന് മാത്രമായിട്ട്. ഇനി നിങ്ങളിപ്പോൾ രണ്ടാൾക്കാണോ യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ, ഒരു ടേബിൾ സ്പൂൺ റാഗി പൗഡറല്ല, രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം. ഒരു ആറ് ടേബിൾ സ്പൂൺ തൈരും കൂടി എടുക്കണം. അതുപോലെ ലെമൺ ജ്യൂസിൻ്റെ അളവും കുറച്ച് കൂട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റിക്കനുസരിച്ച് എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു പാക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഗൾഫിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. കൂടുതലുള്ളത് അറബിക് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവരുടെ മുഖം നല്ല ഭംഗിയായിട്ടോ കാണാൻ, ഒരു കുത്തോ പാടോ ഒന്നും തന്നെ അവരുടെ ഫേസിലില്ല. നല്ല നിറവുമുണ്ട്, നല്ല തിളക്കമാണ്, നല്ല ഗ്ലോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫേസിൽ ഇടുന്നതൊക്കെ, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ടിപ്സുകളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും യൂസ് ആക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്സ് യൂസ് ആക്കി നോക്കിയപ്പോൾ ഞാൻ ശരിക്കും നെട്ടിപ്പോയിട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. രണ്ട് മൂന്ന് തവണ യൂസ് ആക്കിയപ്പോഴും നല്ല റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടിപ്സ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ലൂസാക്കി എടുക്കരുത് കേട്ടോ. ഈ പാക്ക് നന്നായി ഇതുപോലെ ഒന്ന് കട്ടിക്കന്നെ ആക്കി എടുക്കുക കേട്ടോ. ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും ഫേസിൽ പിടിച്ച് നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിക്ക് ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും നന്നായിട്ടൊന്ന് പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണം തൈര് എടുക്കാൻ. ഒരു ടേബിൾ സ്പൂൺ മാത്രം റാഗി പൗഡർ എടുത്താൽ മതി, നമ്മുടെ ഫേസിന് മാത്രമാണെങ്കിൽ കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം നിങ്ങളുടെ ഇതിന് മുഖത്തിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. രണ്ട് പേർക്കുള്ളതാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുക്കുക, ആറ് ടേബിൾ സ്പൂൺ തൈര് എടുക്കുക കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഫേസൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ഫുള്ള് കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയിക്കഴിഞ്ഞ ശേഷം നമുക്കത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇടുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക, ഒരു രണ്ട് സെക്കൻഡ് കേട്ടോ. കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ടും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്ത് നന്നായി കഴുകിയിട്ട് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് മുഖത്തും കഴുത്തിലൊക്കെ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് കഴുകിക്കളയാം. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആവണം എന്നാണെങ്കിൽ മാത്രം അതുപോലെ തന്നെ ഡ്രൈ ആവുന്നത് വരെ വയ്ക്കുക, അതിനുശേഷം കഴുകിക്കളയാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാലും കഴുകിക്കളയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത് ഒട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഡ്രൈ ആവുന്നവർ വയ്ക്കുകയാണെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഫുള്ളായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകിക്കളയാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളയാം കേട്ടോ. കഴുകുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക, ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കേട്ടോ. മസാജിങ് കൊടുക്കുക, ഫേസ് മുഴുവനായിട്ടും കഴുത്തൊക്കെ മുഴുവനായിട്ടും നന്നായിട്ട് ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ഈ റിസൾട്ട് കേട്ടോ.
അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, കഴുകിയ ആ ഭാഗവും കഴുകാത്ത ഭാഗവും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, അതും ഒരൊറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പെർമനൻ്റായി യൂസ് ആക്കുമ്പോൾ എങ്ങനെയിരിക്കും നമ്മുടെ ഫേസ്? നല്ല അടിപൊളിയായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീക്കിൽ ഒരു മൂന്ന് തവണ ഒരു 15 മിനിറ്റ് മാത്രം മതി നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും നിങ്ങൾ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചില ആൾക്കാർ പറയും വെളുത്തുകയിൽ ചെയ്തിട്ട് റിസൾട്ട് അറിയാൻ പറ്റുന്നില്ല, കറുത്തയിൽ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. വെളുത്തവർ കറുത്തവർ എന്നൊന്നും ഇല്ല കേട്ടോ. വെളുത്തവർ ചെയ്താലും കറുത്തവർ ചെയ്താലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുന്നത്. വെളുത്തവരാകുമ്പോൾ കുറച്ച് റിസൾട്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല, കറുത്തവരാകുമ്പോൾ റിസൾട്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. സ്കിൻ കെയറൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെയിൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് എനിക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും, ടാറ്റ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.